അവർ എന്താണ് പറയുന്നത്, അവരുടെ തെളിവ് എന്താണ്, അതേക്കുറിച്ചൊന്നും ഡീപ്പായി ആഴമായിട്ട് ഞാൻ ഒന്ന് ചിന്തിച്ചിരുന്നു. ശേഷം എന്നെ അവർ ആ വിഷയത്തിലെ കുറിച്ച് പ്രസംഗിക്കാനും മറ്റുള്ള കാര്യത്തിൽ എഴുതാനും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ശൂന്യ തന്നെയായിരുന്നു. അവരുടെ കൂടെ വെറുതെ ഒരു നാടകീയമായിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് ഇങ്ങനെ ചേർന്നു നടന്നു. വാസ്തവത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ശൂന്യ തന്നെയായിരുന്നു. അവരുടെ കൂടെ വെറുതെ ഒരു നാടകീയമായിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് ഇങ്ങനെ ചേർന്നു നടന്നു. വാസ്തവത്തിൽ അപ്പൊ എന്താ പറഞ്ഞത്, അന്നും ഉള്ള് ശൂന്യാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞ നാടകം കഴിച്ച് ഓരോപ്പങ്ങ നടക്കുന്നു, സംഗതി ഞാൻ മുജാഹിദുന്നായിട്ടില്ല, ഇതാണ് മുജാഹിദ്ന്ന് മടങ്ങിപ്പോയി പറഞ്ഞ എല്ലാത്തിന്റെയും കഥ. ആകെ രണ്ടെണ്ണം മൂന്നെണ്ണ അപ്പൊ കൊണ്ടെടുക്കുന്നത്, ഇതൊക്കെ ഇത് ഈ കൊല്ലത്തിൽ തന്നെയാണ്. അത് സാമ്പിളിന് ഇടക്കൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും കിതാബിന് ഉള്ളതേ മുജാഹിദ് പറഞ്ഞിട്ടുള്ളൂ. അത് അക്കിതാബ് കാണാത്തതുകൊണ്ട് സഖാഫികൾ അതിന് ശേഷിച്ചു. ഇപ്പൊ കണ്ടപ്പോൾക്കും ബോധ്യമായി. ഇനിയുണ്ട് ചിലതൊക്കെ പോലെ തിരുത്താനുള്ളതുണ്ട്. ഇപ്പൊ കാര്യമായി കൊണ്ടിരിക്കുന്ന സാധന ബഹുമാനായ അബ്ദുറഹ്മാൻ സാലി വർപ്പൂരിന്റെ ഒരു ക്ലിപ്പ്. എന്താ പത്തപ്പിരിയ മുസ്ലിയാര് ഒരു കള്ള ഹദീസ് ഉണ്ടാക്കി റസൂലിന്റെ പേരില്. അല്ലാഹു റസൂല് പറഞ്ഞിട്ടുണ്ട് ഈ സമുദായം 73 മാറും, ശരിയാണ്, ഹദീസിലുണ്ട്. ഒരു ഭാഗം മാത്രം സ്വർഗത്തിലേക്കാണ്, ബാക്കിയെല്ലാം നരകത്തിലേക്കാണ്, അതും ഹദീസിലുണ്ട്. ഏതാ നബിയെ സ്വർഗത്തിലേക്കുള്ള കക്ഷി എന്ന് സഹാബത്ത് ചോദിച്ചു, അതും ഹദീസിലുണ്ട്. നബി തങ്ങൾ പറഞ്ഞ മറുപടി പല രൂപങ്ങൾ ഹദീസിൽ കാണാം. ചില റിപ്പോർട്ടിൽ മാ അന അലൈഹി വഅസ്ഹാബി എന്നാണ്, വേറെ ചില റിപ്പോർട്ടിൽ മാ അന അലൈഹി യൗമ വഅസ്ഹാബി എന്നാണ്, മറ്റു ചില റിപ്പോർട്ടുകളിൽ ഹിയ അൽ ഫിർഖത്തുൻ നാജിയ എന്ന് കാണാം, ഹിയൽ ജമാ എന്ന് കാണാം. ഇങ്ങനെ വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ റഷീദ് സഖാഫ് എന്താക്കി, അവിടെ നബി തങ്ങൾ പറയാത്തൊരു വാചകം, പറഞ്ഞു എന്ന് സ്ഥിരപ്പെടാത്തൊരു വാചകം അയാള് പറഞ്ഞു. അതെന്താ, ഏതാ നബിയെ സുഖത്തിലേക്ക് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നു, ഹും അഹ്ലു സുന്ന വൽ ജമാ, അവർ സുന്നികളാകുന്നു. ഹും അഹ്ലു സുന്ന വൽ ജമാ, അവർ സുന്നികളാകുന്നു. എന്താ പത്തപ്രിയ മുസ്ലിയാരെ വക, ഈ ക്ലിപ്പിട്ടിട്ട് അൻസ്വാർ ചോദിച്ചു, ഇത് ശുദ്ധമായ കളവാണ്, ഈ പദം ഹദീസിൽ വന്നിട്ടില്ല. കാരണം ജില്ലാ സമ്മേളനം എന്ന പേരും പറഞ്ഞ് ഇവൻ നടത്തിയ സമ്മേളനത്തിന് ഇവർ തന്നെ അടക്കിയ ലഘുലേഖ സുന്നത്തമാത്തിന്റെ പേരിൽ അതിന്റെ ഒന്നാമത്തെ വാചകം എന്താ, സുന്നത്തമാത്തി എന്ന പദപ്രയോഗം സഹാബത്തിന്റെ കാലം മുതലാണ് പ്രയോഗിച്ചു പോകുന്നത് എന്നാ. അത് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഹും അഹ്ലു സുന്ന വൽ ജമാ എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടില്ല, ആ പദം നബിതങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അൻസ്വാരി പറഞ്ഞു. കിതാബിലുണ്ടോ കാണിക്കൂ എന്ന് അൻസ്വാരി വെല്ലുവിളിച്ചു. കുറെ കാലം മുസ്ലിയാക്കന്മാർ തപ്പി, എവിടെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി, കിട്ടിയില്ല. അവസാനം പിന്നൊരു കിതാബ് കിട്ടി. കിതാബ് ആയാ മതിയല്ലോ, ഏത് സൈസ എന്ത് കോല നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ കിതാബിന് അഹ്ലുസുന്നവൽ ജമാ എന്നത് ഹുന്നില്ല, അപ്പോഴും ഹുമ്മ് പുറത്ത. പത്തപ്പിരിയ മുസ്ലിം ഹും അഹ്ലുസുന്നവൽ ജമാ എന്നാ, കണ്ട കിതാബിൽ ഹുമ്മില്ല, ബാക്കി എന്തായിക്കോട്ടെ എന്നാലും വേണ്ടില്ല, തൽക്കാലം രക്ഷപ്പെടാൻ അതായല്ലോ എന്ന നിലക്ക് അതുമായി നടന്നു. അങ്ങനെ കണ്ടോ വെല്ലുവിളിക്കണത്, ഹദീസ് ഉണ്ടോ എന്നാ ചോദിക്കണത്, കിതാബ് ഉണ്ടോ എന്നാ ചോദിക്കണത്, ഹദീസ് ഉണ്ടോ നിങ്ങൾ ഹദീസ് കിതാബ് നോക്കണ്ടേ. ഇരാ തംബിഹുൽ വാഫിരീൻ അബുൽ ലൈസ് സമർഖന്ദി 373 വഫാത്തായ പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ട് അലവി സഖാഫ് ഏറ്റെടുത്ത് രംഗത്തിറങ്ങി. ഇപ്രകാരമുള്ള ഒരു ഹദീസിനെ കുറിച്ച് മുജാഹിദ് മൗലവിമാര് സുന്നി പണ്ഡിതനായ പ്രസംഗകനായ റഷീദ് സഖാഫി പ്രസംഗിച്ചപ്പോ അതിനെ വിമർശിക്കുകയാണ്, നിഷേധിക്കുകയാണ്. ഞാൻ ഒന്നാമത് അതാണ് കേൾപ്പിക്കുന്നത്. ഇവർക്ക് പ്രമാണത്തെ കുറിച്ച് എത്രമാത്രം വിവരമുണ്ട് എന്ന് നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. നിങ്ങൾ കേട്ടോളൂ, ആദ്യം റഷീദ് സഖാഫി പ്രസംഗിക്കും, പിന്നെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് മുജാഹിദിന്റെ സംസ്ഥാന ലെവലിൽ പ്രവർത്തിച്ച ഒരു മൗലവിയുണ്ട് അൻസാരി, അയാൾ സംസാരിക്കും. രണ്ടുപേരും പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ആദ്യം റഷീദ് സഖാഫി പ്രസംഗിക്കട്ടെ. ഒരു കച്ചി ഒഴികെ സ്വഹാബത്തിന്റെ ചോദ്യം, മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ, ആ സ്വർഗാവകാശികൾ? ഉടനെ റസൂലുള്ളാഹി കൊടുത്ത മറുപടി എന്താ, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അത് ഖുർആൻ സുന്നത്തെ മുറുക്കി പിടിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ ഇസ്ലാഹ്, അവർ ഇസ്ലാഹികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുസ് സലഫി, അവർ സലഫികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല.
കും അഖര സ്വലാത്തി വസ്സിയാമി വസ്സക നിസ്കാരും ഉം സകാത്തും നജ്മക നർത്തുന്നല്ല പ്രവാചകർ പറഞ്ഞിട്ടില്ല പിന്നെന്താ പ്രവാചകർ പറഞ്ഞത് വളരെ നിരീക്ഷിച്ച വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാട്ടു നിൽക്കുക ആർക്ക് മുത്തിൽ പോകുന്ന വോട്ടർമാർക്കല്ല സ്വർഗത്തിൽ പോകുന്ന അനുയായികൾക്ക് ഐഡന്റിറ്റി കാട്ട എന്താ അതിലുള്ളത് ഞങ്ങളെ നരകത്ത് കാക്കാൻ റഷീദ് സക്കാഫി ചെയ്തണ്ടി നിങ്ങള് റഷീദ് സക്കാഫി റസൂലുള്ളാന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി പുലർന്നതാണ് എന്റെ സമുദായം 73 വിഭാഗമാകും അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തം വാഹിദ ഒരൊറ്റ കക്ഷിയൊഴികെ മൻഹും യാ റസൂലുള്ളാ ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു അപ്പൊ റഷീദ് സക്കാഫി വിശദീകരിക്കുക അവര് കിതാബും സുന്നത്തും മുറുകെ പിടിക്കണോരാണെന്ന് പറഞ്ഞില്ല ഞങ്ങളാണ് അത് പറയലേ ഹും അഹലുൽ ഇസ്ലാഹി ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല അത് ഞങ്ങളാണല്ലോ പറയല് ഹും അഹലുൽ സലഫി സലഫികളാണ് എന്ന് പറഞ്ഞില്ല അത് ഞങ്ങളാ പറയല് അവർ റസൂലുള്ള അതൊന്നും പറഞ്ഞില്ല പിന്നെ തബ്ലീഗരെ പറ്റിയാണോ തോന്നുന്നത് ഹും അഹലുൽ സലാത്തി വസ്സിയാമി വസ്സകാത്തി ഒരാളെ പുസ്കാരം സക്കാത്ത് നോമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞു ഞങ്ങൾ ഉത്ഭുതരാക്കാൻ ശ്രമിക്കണേ ഒരെ പറ്റിയാവും അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ല പിന്നെ ആരാ ആരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പറഞ്ഞത് ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സക്കാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ള പറഞ്ഞു പച്ച നൊണ എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുത്തഅല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി ഇപ്പൊ തന്നെ കൊണ്ടുവരി ഈ പ്രസംഗം കഴിഞ്ഞ സമയം തരാ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരുണ്ട് ഈ റഷീദ് സക്കാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ ആരുദ്ധരിച്ചു സ്വഹീഹാണോ ളഈഫാണോ ഞാൻ പറയട്ടെ അങ്ങനെ ഒരു ഹദീസ് ളഈഫ് പോലും ഉദ്ധരിക്കാൻ സക്കാഫിക്കോ സക്കാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല നിങ്ങളെ കാൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ കാൽ നിന്നോട് പോയി നോക്കി അല്ലോ എന്താ വെല്ലുവിളി ആ നേരം മുതലിങ്ങട്ട് മുത്താലിമീങ്ങൾ വരേക്കുള്ള വെല്ലുവിളി ഉശിരം വെല്ലുവിളി അങ്ങനത്തെ ഒരു ഹദീസ് തന്നെ ഇല്ല കാണിച്ചു തരാൻ കഴിയുമോ അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ മുജാഹിദുകൾക്ക് മുന്നിൽ ഇരിക്കുന്ന മുജാഹിദുകളുടെ സന്തോഷം ഓ നമ്മളെ മൗലവിന്റെ ഒരു വിവരം എത്രയാണ് എന്നിങ്ങനെ അപ്പൊ ഈ വിവരം എന്താണ് സാധുവിനും മുജാഹിദ് ആഫീസിൽ നിന്ന് കൊടുക്കുന്ന ഷീറ്റിലുള്ള വിവരമാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമോ അത് മുജാഹിദ് ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീറ്റിൽ അത് ഉണ്ടാവില്ലല്ലോ അത് ഉണ്ടാവല് ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കണ്ടേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതറ 373 വഫാത്തായ പണ്ഡിതൻ ഹാഫിള് അബുൽ ലൈഫി സമർകന്ദി എഴുതിയ കിതാബു തംബീഹ് ഈ ഗ്രന്ഥത്തിൽ ഇതിന്റെ 260 പേജിൽ നമുക്ക് കാണാം ആരംഭ റസൂലിനോട് ചോദിച്ചു നബിയെ 70 ചില്ലാനം വിഭാഗമായി മുസ്ലിം സമുദായം ചിന്ന ഭിന്നമാകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആരാണ് നബിയെ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി കാല അഹ്ലു സുന്നത്തി വൽ ജമാഅ കാല റസൂലുള്ളാഹി സുന്നത്തി ജമാഅത്ത് അഹ്ലു സുന്നത്താണ് സ്വർഗത്തിലേക്ക് പോവുക ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതുണ്ട് പക്ഷേ ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീറ്റിൽ ഇതുണ്ടാവൂല പക്ഷെ മൂപ്പര് ആലോചിച്ചില്ല ഹദീസ് കിതാബ് നോക്കണ്ടേ പറയുമ്പോ എന്നാ കാണിച്ചു കൊടുക്കണ്ടേ ഹദീസ് കിതാബല്ലേ അബുല്ലൈസ് സമർത്തന്റെ തംബീഹുൽ വാഫീൻ ഹദീസ് കിതാബാണ് എന്ന് ലോകത്ത് അലിബി സക്കാഫി ദാവാറ മനുഷ്യൻ പറയില്ല മൂപ്പരിക്ക് പിന്നെ ഞങ്ങൾ എന്തു ചെയ്തും പറയാലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസദ് സക്കാഫി വന്നത് മൂപ്പര് കിതാബ് വായിച്ച് അങ്ങനെ കഞ്ഞി കഞ്ഞി പഞ്ഞ് കേക്കാൻ അഞ്ചു പോയി പോകും അപ്പൊ അതൊന്നും ശ്രദ്ധിക്ക അലിബി സക്കാഫി കിതാബ് വായിച്ച എന്താ ഗതി അത് പിന്നെ അസദ് സക്കാഫി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഈ വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട് അലവി സക്കാഫിയുടെ ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷ ഇബാറട്ടെ അത് അലവിന്റെ തൂഫല്ലേന്നാ പറയല് അത് അലവിന്റെ തൂഫല്ലേന്നാ പറയല് കാരണം എന്താ ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു ഈ കവാഹുമായി ബന്ധപ്പെട്ട തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലും ഇല്ലാത്ത കിതാബുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ളൊന്നല്ല എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടിവെച്ചിട്ടുണ്ട് എന്നാ നേരത്തെ ഇയാക്കളുടെ സ്വഭാവം എന്താ ഒരു ഡയറിയിൽ കുറെ കുത്തി പിടിച്ചിട്ട് ഇയാള് മുജാഹിദികളോട് പറയുന്ന രൂപത്തിൽ ഇതാ തൂഫയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട് അടുത്ത പേജ് മറിച്ച് നിഹായിൽ ഇതാ പറഞ്ഞിട്ടുണ്ട് അടുത്ത പേജ് മറിച്ച് മുഖനീത ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് കബളിപ്പിച്ച് നടക്കുക
അപ്പൊ ഇതാണ് സഖാഫിന്റെ കിതാബ്. പിന്നെ അത്ഭുതപ്പെടാനല്ല. അപ്പൊ മൂപ്പര് തംബീഹുൽ ഓഫറിംഗ് കാണിച്ചിട്ട് പറയുന്നത് ഇത് ഹദീസ് കിതാബാണ്. ഓ സഖാഫി, ഈ തംബീഹുൽ ഓഫറിംഗ് ഹദീസ് കിതാബാണ്. ലോകത്ത് ആരാ രേഖപ്പെടുത്തി വെച്ചത് ഒരാളെങ്കിലും പറയാനാകുമോ? ആ കിതാബിൽ ആമത്തെ പറഞ്ഞെന്താ, ഇത് സുഹൃദിന്റെ കിതാബാണ്, അഖ്ലാഖ് പറയുന്ന കിതാബാണ്, വഴലിന്റെ കിതാബാണ് എന്നാ എഴുതി വെച്ചത്? ഹദീസ് കിതാബാണെന്നല്ല. മാത്രവുമല്ല ഈ കിതാബിനെ പറ്റിയാണ് ഹാഫിദ് ദഹബി സീറു ഇലാമിന് രേഖപ്പെടുത്തി വെച്ചത്. തംബീഹുൽ ഓഫറിംഗ് കിതാബ് അതിൽ ഒരുപാട് വഈഫും മൗനവുമായ റിപ്പോർട്ടുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് സീറു ഇലാമിന് ബലയില് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ലഈഫും മൗലൂളും ഒരുപാട് സ്ഥാനം പിടിച്ച കിതാബാണ് എന്ന് ഈ കാലത്ത് ജീവിച്ച പണ്ഡിതന്മാര് പോലും, സലഫി പണ്ഡിതന്മാരല്ല, സലഫി പണ്ഡിതന്മാരെ വിമർശിക്കാൻ രംഗത്ത് വന്ന പണ്ഡിതന്മാർ, അവര് പോലും രേഖപ്പെടുത്തി വെച്ചെന്താണ്, സഹീഹും ലഈഫും വേർതിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ തംബീഹുൽ ഖൗഫി എന്ന കിതാബ് വായിക്കാൻ പോലും പാടില്ല. സഹീഹും ലഈഫും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്ക് തംബീഹുൽ ഖൗഫി എന്ന കിതാബ് വായിക്കാൻ പോലും പാടില്ല. കാരണം അതിന് മാത്രം മൗളൂആയ ഹദീസുകൾ, നിർമ്മിത ഹദീസുകൾ കൊണ്ട് കുത്തി നിറയ്ക്കപ്പെട്ട കിതാബാണ് എന്ന് പണ്ഡിതന്മാരും മുൻഗാമികളും ആധുനികരും എഴുതി വെച്ച കിതാബ്. ആ കിതാബ് പൊക്കിപ്പിടിച്ച് സ്ക്രീനിൽ കാണിച്ചിട്ടാണ് അലവി സഖാഫ് എന്ത് പറഞ്ഞത്, കണ്ടോ ഹദീസ് കിതാബ് വായിക്കണ്ടേ, ആ പീസ് സീറ്റ് കിട്ടിയാൽ ആ സീറ്റ് നോക്കി അത് കാണൂല എന്ന് പറഞ്ഞിട്ട് മുപ്പനെ വെല്ലുവിളി. തംബീഹുൽ ഖൗഫീൻ മുജാഹിദും കണ്ടവർ തന്നെയാണ്, അവരും വായിക്കുന്നവർ തന്നെയാണ്, അവരുടെ കൈകൾ ആ കിതാബുണ്ട്. കാ നിങ്ങൾക്ക് സ്ക്രീൻ തംബീഹുൽ ഖൗഫീൻ, അതിന് ബാബുൽ അമലി ബിസ്സുന്ന എന്ന അധ്യായമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അധ്യായത്തിലാണ് ഈ റിപ്പോർട്ട് വന്നത്. അതിലെന്താ പരമ്പരയില്ല, ആര് പറഞ്ഞു എന്നില്ല, എവിടുന്ന് കിട്ടിയെന്നില്ല, എന്താ വന്നത് കണ്ടോ നിങ്ങൾ, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ തുടങ്ങുന്നത് തന്നെ, തുടക്കം തന്നെ അൻ റസൂലില്ലാ, നബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, വന്നിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു. ആർക്ക് കിട്ടി, ആര് കേട്ടു, എവിടുന്ന് കിട്ടി, ഒന്നുമില്ല. അപ്പോൾ ഇപ്പൊ സമർക്കന്തി വഫാത്താകുന്നത് ഹിജ്റ 373 നബി തങ്ങൾ വഫാത്തായി 363 കൊല്ലത്തിൽ. ഇതിനിടക്ക് ചുരുങ്ങിയ പക്ഷം ഒരു 8-9 തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ സമർക്കന്തി മുതൽ നബിതങ്ങൾ വരെ എത്തണം പരമ്പര ഇല്ല, കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന കിതാബ് ഇന്ന ഇമാം ഉദ്ധരിച്ചുവെന്ന് സമർക്കന്തി പറയണം, പറഞ്ഞിട്ടില്ല. ഇനി സഖാഫിമാരെ മുഴുവൻ ചോദിക്കട്ടെ, ഈ ഒരു ഹദീസ് നബിതങ്ങൾ പറഞ്ഞു എന്ന പേരിൽ നിങ്ങൾ പ്രചരിപ്പിച്ചുവല്ലോ എങ്കിൽ രണ്ടാളും സംഭവിക്കണം. ഒന്നുകിൽ നിങ്ങൾ അത് സമർത്ഥിക്കണം, അല്ലാത്ത പക്ഷം നബിതങ്ങൾ പറഞ്ഞില്ലേ മൻ റവാ അന്നി ഹദീസ യറാ അന്നഹു കദീബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ, എന്റെ പേരിൽ ആരെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ യറാ അന്നഹു കദീബുൻ, അവൻ അഭിപ്രായമുണ്ട് അത് കളവാണ് എന്ന്, വ്യാജമാണ് എന്ന് അവൻ അഭിപ്രായമുണ്ട്, എന്നിട്ടും ഞാൻ പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി രംഗത്ത് വന്നാൽ ആ കളവിന് കൂട്ടുനിന്ന കള്ളന്മാരിൽ ഒരാൾ ഇവനുമാണ് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ ഗൗരവമായി ആലോചിക്കണേ എന്നാ സൂചിപ്പിക്കാറ്. അതല്ലെങ്കിൽ സമർക്കന്ദി മുതൽ നിബിധങ്ങൾ വിലയിരുത്തുന്ന പരമ്പര വായിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ആ പരമ്പരയിലെ ഓരോ റിപ്പോർട്ടർമാരും സ്വീകാരയോഗ്യരാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മൂന്നാമതായി തംബീഹുൽ ഖൗഫീൻ ഹദീസ് കിതാബാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്കാകണം. അതൊന്നുമില്ലാതെ മുൻഗാമികൾ മൗലൂഇ കൊണ്ട് നിറയ്ക്കപ്പെട്ട കിതാബാണ് എന്ന് എഴുതി വെച്ചൊരു കിതാബ് ഈ ആധുനികരെ പോലും വായിക്കാൻ പാടില്ല എന്ന് വിധി എഴുതിയ ഒരു കിതാബ്, ആ കിതാബും പൊക്കിപ്പിടിച്ച് ഇതാ ഹദീസ് കിതാബാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ പറ്റിക്കറങ്ങിയ നിങ്ങൾ പരസ്യമായി തൗബ ചെയ്തെങ്കിലല്ലാതെ രക്ഷയില്ല എന്നാണ് സാന്ദർഭികമായി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ആ വിഷയം അവിടെ കേട്ട വിദേഹത്തിൻ്റെ. ഇനി മറ്റൊരു മേഖല നിബിധങ്ങളെ മധുഹുമായി ബന്ധപ്പെട്ടാണ്. മധുഹുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് ഇവര് പറഞ്ഞു മുജാഹിദ് മധുഹിനെതിരാണ്. ഇന്ന് ഒരിക്കൽ പറയാൻ തയ്യില്ല, ഞാനെന്താ പറഞ്ഞാ വിശ്വസിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. മുജാഹിദീങ്ങൾ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെന്ന് ഏതെങ്കിലും പള്ളി ചെന്ന് അവരുടെ മുജാഹിദ് സെന്ററിൽ ചെന്ന് ഏതെങ്കിലും സുന്നി പോയി ചോദിച്ചു എന്ന് സങ്കല്പിക്കുക, നിബിധങ്ങളുടെ മഹത്വം പറയുന്ന വല്ല പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡസൻ കണക്കിന് പുസ്തകത്തിർക്കും ഏതാ വേണ്ടി ചോദിച്ചിട്ട്.
നിബിദങ്ങളുടെ മഹത്വങ്ങള്, സ്വഹാബത്തിന്റെ മഹത്വങ്ങള്, ഇമാമിങ്ങളുടെ മഹത്വങ്ങള് എല്ലാം വിവരിക്കുന്ന അവരുടെ ശരിയായ ജീവചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി അവരുടെ ജീവിതത്തിലെ ഓരോ വലിയ വലിയ നിമിഷങ്ങള് സമുദായത്തെ പഠിപ്പിക്കാനായി രംഗത്തിറക്കിയ ഒരുപാട് പുസ്തകങ്ങള് മുജാഹിദ് പുസ്തകത്തിൻ്റെതായി